ഹലോ വെൽക്കംസ് ടു അമീസ് വാം എയ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചാപ്റ്ററിന്റെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് മീനിങ്സ് ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിലത്തെ ക്വസ്റ്റൻ ആൻസേഴ്സും പിന്നെ അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസാണ് അതിന് കംപ്ലീറ്റ് ചെയ്യാത്ത രണ്ട് ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യത്തെ വൺ ആക്ട് പ്ലേ ആണ് ഒരു ചെറിയ ഗ്രാമർ സെക്ഷൻ വൺ ആക് പ്ലേ ഏകാങ്കി എന്താണ് പറയുക അത് നമ്മൾ ഒരു നാടകത്തിലെ ഒരു രംഗം അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ ഒരു രംഗം മാത്രം അഭിനയിച്ച് കാണിക്കുക അതിനെയാണ് ഈ ഏകാങ്കി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതാണ് കഹാനക്കോ ഏകാങ്കിക്ക് റൂപ്പ് മേ ബദൽക്കർ ലിക്കയും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ നമ്മൾ നാടക നാടകരൂപത്തിൽ കാണിക്കുകയാണ് നമുക്കത് എഴുതാം ഒരു ഏകാങ്കി നാടകം എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അതിനുശേഷം എന്തൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ അവരുടെ രൂപം അതുപോലെ അവരുടെ ഒരു ഏജ് ഫസ്റ്റത്തെ കഥാപാത്രം നമുക്കറിയാം ഷാങ്ഷാങ് അക്ബർ ആണ് ആയു ആയു എന്ന് പറഞ്ഞ എന്താ ഏജ് വയസ്സിനെ പറയുന്നതാണ് കേട്ടോ ഫോർട്ടി ഫൈവ് സാൽ ആ അപ്പൊ നാല്പത്തി അഞ്ച് വയസ്സാണുള്ളത് ഇനി രാജശ്രീ വേഷഭൂഷൺ എന്ന് എന്താ ഒരു രാജകീയമായ വേഷം ഇനി ബീർബൽ ആയു ഫോർട്ടി ഫൈവ് സാൽ ധോത്തി കുർത്ത പകടി പകടി എന്തായിരുന്നു തലപ്പാവായിരുന്നു ഓക്കെ അപ്പോൾ അതുപോലെ ഇനി അതിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളുടെ ഏജും അതുപോലെ തന്നെ വസ്ത്രധാരണങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വായിച്ചു നോക്കുക മൂന്നാമത്തെ തീൻ ചാർ വിദ്വാൻ വിദ്വാൻ ഞാൻ പറഞ്ഞു വിദ്വാൻമാരെ അറിവുള്ള ആൾക്കാര് ജ്ഞാനികൾ അതുപോലെ ലിബിക് ലിബിക് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ നിൽക്ക സഹായകരാവാം അല്ലെങ്കിൽ ക്ലർക്ക് ആവാം പിന്നെ ബുഡി അത് നമുക്കറിയാം ആരാന്നുള്ളത് ആ ഒരു വൃദ്ധയായ സ്ത്രീ ഇനി നാടകം സ്റ്റാർട്ട് ചെയ്യാണ് ഷാങ്ഷാങ് അക്ബർ കരാജ് ദർബാർ അപ്പൊ എവിടെയാണ് ആ ഒരു രാജസഭയിലാണ് ഇത് നടക്കുന്നത് ആരുടെ ഏത് ചക്രവർത്തിയുടെ നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ രാജസഭയിൽ ാണ് അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട് വിദ്വാൻമാരുടെ അപ്പൊ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മകൻ എന്ന് പറഞ്ഞെന്താ അതിൽ മുഴുകിക്കൊണ്ട് നോക്കിയിരിക്കുകയാണ് ആര് നമ്മുടെ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഷാങ്ഷാങ് ഇനി അവരുടെ കോൺവേഴ്സേഷൻ തുടങ്ങാണ് കേട്ടോ ബീർബൽ സെ ബീർബലിനോട് ബീർബൽ മേം ബഹു ചതുർ ഹേം അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് ഒക്കെ നമ്മൾ കുറേ വട്ടം ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും ചാപ്റ്റർ എക്സ്പ്ലനേഷനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം അതുപോയി ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ നാടകരംഗം നോക്കുകട്ടോ കാരണം മീനിങ്സ് ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിൽ കൊടുക്കുന്നില്ല പറയുന്നുണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചതുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനല്ല അപ്പം ഞാൻ അത്ര വലിയ ബുദ്ധിമാനല്ല എന്ന് ബീർബലിനോട് ആര് പറയാണ് ഷാങ് ഷാങ് ചക്രവർത്തി പറയണം സി ചീസേ ബാറെ അപ്പൊ എന്താ പറയണെ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് ഇണ്ടെന്ന് മേം ഹർ ചീസ് കോ സിംഗ് അപ്പൊ എന്താണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാം അപ്പൊ എന്താ പറയണത് ആ നാളെ തൊട്ട് ഞാൻ പഠിക്കാൻ ആരംഭിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തു എന്ന് ബീർബലിനോട് പറയാണ് സുബക് അക്ബർ കോ ദർബാർ മേ ബച്ചു ഗ്രഹണിയോം കിസാൻ കച്ചറ ബിനാലെ ദുഖാൻദാർ ലിബിക് ഓർജ്ഞാനി ആദ്യ ലോകോം അപ്പൊ ബരാഹുവാന്ന് പറഞ്ഞ നിറഞ്ഞിരിക്കുന്നു ആരൊക്കെയായിട്ട് നിറഞ്ഞിരിക്കുന്നു ആ പിറ്റേ ദിവസം രാവിലെ രാജാവ് ഇങ്ങനെ ആ ഒരു സഭയിലേക്ക് വരുമ്പോൾ അവിടെ ബച്ചേ കുട്ടികൾ ബുസുർഗ് വൃദ്ധർ ഗ്രഹണീയം ഹൗസ് വൈഫ് കിസാൻ കൃഷിക്കാര് കർഷകരെ കച്ചറാ ഭിരണവലേ ആ കച്ചറകള് പിറക്കുന്ന ആൾക്കാർ ദുഖാൻദാർ കച്ചവടക്കാർ ലിബിക് ക്ലർക്ക് അല്ലെങ്കിൽ സഹായികൾ ജ്ഞാനി പിന്നെന്താ പഠിപ്പുള്ള ആൾക്കാർ ആദ്യ ലോകം അങ്ങനെയുള്ള ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ ആ ഒരു സഭയിൽ നിറഞ്ഞിരിക്കുകയാണ് എഫ് ദൃഷ് ദേക്കർ ഷാങ്ഷാങ് ദർബാർ മേം പ്രവേശ് കർത്താഹേ അപ്പൊ ഈ ഒരു ദൃശ്യം കണ്ടിട്ടാണ് നമ്മുടെ ചക്രവർത്തി നമ്മുടെ ഒരു കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സഭയിലേക്ക് കടന്നു വരുന്നത് പ്രവേശിക്കുന്നത് ഓർവേ ക്രോദിത് ഹോക്കർ ബീർബൽ സി കെഹെന്താണ് ക്രോദിത് എന്ന് പറഞ്ഞ എന്താണ് महल, एंदा 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 आ, ം ക്രോദിത് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി ബീർബലിനോട് ചോദിക്കുകയാണ് അക്ബർ ബീർബൽ ഇതെല്ലാം എന്താണ് ബീർബൽ എന്ന് ചോദിക്കുക ദാ ജോ ഓർ മഹൽ ആദ്യ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തായിരുന്നു ആ കുറച്ച് ആൾക്കാരെ എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാനാണ് പക്ഷെ നീ എന്താ ചെയ്തിരിക്കുന്നത് ഈ ഒരു രാജ്യത്തുള്ള പകുതി ആൾക്കാരെയും ഇവിടെ നിറച്ചിട്ടുണ്ട് ല്ലോ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് ഉദ്ദേശിക്കുകയാണ് ബർദിയ എന്ന് പറഞ്ഞ നിറയ്ക്കുക എന്നർത്ഥം ജനത ജനങ്ങൾ ആദി പകുതി ബീർബൽ ശാന്ത് ഭാവ്സെ അപ്പൊ ശാന്തമായിട്ട് ബീർബൽ പറയാണ് അപ്പൊ എന്താണ് എന്നോട് മാപ്പ് തരണം അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരണം ചക്രവർത്തി എന്ന് പറയാണ് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് അങ്ങേയുടെ കൽപ്പന ഞാൻ അനുസരിക്കുകയാണ് പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ധിക്കാരത്തിന് മാപ്പ് ക്യാ ക്യാ മേം തരൂർ മനോരഞ്ജൻ എന്ന് പറഞ്ഞാൽ മണൽ തരികളിൽ മണൽ തരികളിൽ കളിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സുഖം ആസ്വദിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുക ഹുവ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ട് പറയാണ് ഇല്ല പക്ഷേ എന്താണ് അതിനെന്താ എന്ന് ചോദിക്കുകയാണ് ആരോട് ബീർബലിനോട് ബീർബൽ ആദ്മിക്ക് ആംദാനിയർ ചലാസക്ത ഹെ അപ്പൊ എന്താ പറയുന്നത് ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രനായിട്ട് അപ്പൊ ഒരു പാവപ്പെട്ട ആളുടെ ആംദാനി സാലറി ഇൻകം എന്നൊക്കെ അർത്ഥം വരും ഈ അർത്ഥങ്ങളൊക്കെ ഞാൻ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനിലും ക്വസ്റ്റൻ ആൻസറിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് എഴുതി കാണിക്കാത്തത് അപ്പോ ആ ദരിദ്രമായ ആളുടെ സാലറി കൊണ്ട് നിങ്ങൾക്ക് ആ വീട് പുലർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു യാ ആപ് ജാൻതേ ഹേ കി കപിഡോം സേ ദാങ് ഹേ ദാങ്ക് എന്ന് പറഞ്ഞ് കറ എങ്ങനെയാണ് വസ്ത്രങ്ങളിലെ കറ കളയുക എന്ന് അറിയൂ എന്ന് ചോദിക്കുക ബിർബൽ क्या आप ये जानते हैं कि बुवाई बुवाई कब कब करनी है है और फसल को पानी देना വിത്തിടുക ഫസൽ എന്ന് പറഞ്ഞാൽ വിളവെടുക്കുക അപ്പൊ എപ്പോഴാണ് വിത്തിടേണ്ടത് എപ്പോഴാണ് വിളവെടുക്കേണ്ടത് അതുപോലെ എപ്പോഴാണ് വെള്ളം അവർക്ക് കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് രാജാവിനോട് ആരെ നമ്മുടെ ബീർബൽ ഈ ആ കച്ചറോ മേംസെ ഉപയോഗവും ചീസേം കോൺഗ്രസ് ഹേ എങ്ങനെയാണ് കച്ചറോം എന്നോട് ഉദ്ദേശിക്കുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഉപയോഗമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക ഷാങ് ഷാങ് ഗുർസാ ഹോക്കർ അപ്പൊ ദേഷ്യം വന്നിട്ട് പറയാണ് നെഹി നെഹി ഹസാർ ബാർ നെഹിം അപ്പോൾ അറിയില്ല അറിയില്ല ആയിരം വട്ടം എനിക്ക് അറിയില്ല ബീർബൽ ബീർബൽ അപ്പോഴും എന്താണ് ശാന്തമായിട്ടാണ് പറയുന്നത് പറയണത് ദർബാർ മേ മൗജു കുച്ച് സീകേ ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള ഓരോ വ്യക്തിക്കും താങ്കളെ എന്തോ ഒന്ന് എന്തോ ഒന്ന് പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് അപ്പൊ ഇവിടെ മഹ്ജൂദ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിട്ടുള്ള ഷക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി അപ്പൊ ഓരോ വ്യക്തിക്കും എന്തോ ഒന്ന് താങ്കളെ പഠിപ്പിക്കാൻ കഴിയും ഹർ ഏക് ഐസ ജോ എക് ഐ അറിയാത്ത എന്തൊന്നും മറ്റൊരാൾക്ക് അറിയാം ഇപ്പൊ നമുക്ക് നന്നായി തുണി അലക്കാൻ അറിയുന്ന ഒരാൾ ആ ആൾക്ക് ചിലപ്പോൾ കലമുണ്ടാക്കാൻ അറിയില്ലായിരിക്കും അപ്പൊ നന്നായിട്ട് കലമൊക്കെ ഉണ്ടാക്കാൻ മൺകൂടൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾ അടുത്തുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാവരിലും ഉണ്ട് െന്താ ഓരോരുത്തരിലും ഹുനർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാമർഥ്യമുണ്ട് അത് മാത്രല്ല ജ്ഞാൻ എന്തോ ഒരു അറിവുണ്ട് അത് കൂടാതെ തന്നെ മനസ്സുകൊണ്ടോ ബ്രെയിൻ കൊണ്ടോ എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ അപ്പൊ മനസ്സ് കൊണ്ടോ അതോ ബ്രെയിൻ കൊണ്ടോ എന്തോ ഒരു പ്രത്യേകതകൾ എല്ലാവരിലും ഉണ്ട് ശിക്ഷക് ബി ഹി ഓർ വിദ്യാര് ബി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ആൾക്കാരും ഒരു അധ്യാപകനുമാണ് ശിക്ഷക് എന്ന് പറഞ്ഞാൽ അധ്യാപകനുമാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡന്റ് വിദ്യാർത്ഥിയുമാണ് ഷാങ്ഷാങ് ബീർബൽ കെ കോ സമജ്കർ അപ്പൊ ബീർബലിന്റെ ആ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഷാങ്ഷാങ് ചോദിക്കാൻ പോവാണ് ി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ അപ്പൊ പറയാണ് അങ്ങനെയാണെങ്കിൽ നീയും ഒരു വിദ്യാർത്ഥിയല്ലേ ബീർബൽ എന്ന് ചോദിക്കാം ഞാൻ ചിന്തിച്ചിരുന്നത് എന്ന് പറയാൻ ഞാൻ ചിന്തിച്ചിരുന്ന് നിനക്കിനി പഠിക്കാനായിട്ട് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബീർബൽ ബാത് ഇത് പക്ഷേ ഇതിന്റെ വിപരീതമാണ് കാര്യങ്ങൾ ഷാങ് ഷാങ് ചക്രവർത്തി എന്ന് പറയാണ് മേമോ ഹമേഷ ഹി സീതാഹും ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബീർബൽ ബീഡ് കെ ബീറ്റ്ഷാങ്തു ചെയ്തു ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വയസ്സായ സ്ത്രീയുടെ വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് ഷാങ്ഷാങ് അക്ബർ ചക്രവർത്തിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ആര് നമ്മുടെ ബീർബൽ ബീർബൽ ഇനി ബീർബൽ പറയാണ് ഇൻസെ മിലിയർ ശ്രേഷ്ഠ ഗുരുവോഹിയും അപ്പൊ ഇതെന്റെ ആദ്യത്തെയും

അച്ചാ ഇംസാൻ കേസാ ബഞ്ചേ എന്നാലും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് അച്ചാ ഇംസാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ എങ്ങനെയാണ് ആവുക എന്നാണ് പഠിക്കേണ്ടത് बुंडी महिला के शब्दों में प्रभावित होकर उनके आगे अदब से ബൂണ്ടി മഹിലി ശബ്ദി ഹോക്കർ ഹു ബീർബൽ അപ്പൊ എന്ത് ചെയ്തു ഈ ബൂണ്ടി മഹിലയുടെ ഈ ഒരു വാക്കുകൾ പ്രഭാവിത് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തു ഒരുപാട് ആളെ സ്വാധീനിച്ചു എന്നിട്ട് അയാളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാങ്ഷാങ് ചക്രവർത്തിയുടെ കണ്ണുകൾ തുറന്നു എന്നിട്ട് ബീർബലിനോട് പറയാണ് ഷാങ്ഷാങ് ും സച്ച് മേം ഭാഗ്യശാലി ഹോ ജോ തുമേം ഇത്രീ സമദാർ ഗുരുമില നീ ഒരുപാട് ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ് കാരണം എന്താ നിനക്ക് ഇത്രയും നല്ല അറിവുള്ള അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കുന്ന ഒരു ടീച്ചറെ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കും ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ സ്റ്റോറിയിൽ ആ ഭാഗം കഴിയാണ് കേട്ടോ നമ്മൾ എഴുതിയ ആ ഒരു ഏകാങ്കി വൺ ആക് പ്ലേ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് തന്നിരിക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ബോക്സിൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഒരു സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ആ അത് അത്ര നല്ലതല്ല രണ്ടാമത്തെ ആ കുഴപ്പമില്ല ആവറേജ് മൂന്നാമത്തെ കൊടുത്തിരിക്കുന്നത് ആ നന്നായിട്ടുണ്ട് എക്സലന്റ് എന്നൊരു കോളമാണ് കേട്ടോ അതിനാണ് ആ സിമ്പിൾസ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ രങ്ക് വിവർണ്േ ഓരോ രംഗത്തിന്റെയും കറക്റ്റ് വിവരണങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു എക്സലൻറ്റ് എന്നുള്ള കോളത്തിൽ ഞാൻ ടിക്ക് ചെയ്തു നെക്സ്റ്റ് വൺ പാത്ര കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആയു വേഷ്ഭൂഷൺ ചാൽ ചലൻ ഹാവ് ഭാവ് ക സങ്കേതേ അപ്പോൾ എന്തൊക്കെയുണ്ട് വയസ്സ് അതുപോലെ അവരുടെ വേഷങ്ങൾ അവരുടെ ചാൽ ചാൽ ചലാൻ എന്ന് പറഞ്ഞാൽ എന്താ ചാൽ ചലൻ എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റ്സ് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ വരികയാണ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം തേർഡ് വൺ കഥാപകതൻ സംവാദ് പാത്രാനുഗുൽ ഹേ ഇനി ഓരോ ഓരോ പാത്രം എന്ന് പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിട്ടാണോ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള കോൺവെർസേഷൻ അതെ അപ്പം ഞാൻ അതിൽ ടിക്ക് ചെയ്തു ഭാഷാ സ്വാഭാവിക ഹേ എന്താ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ആവുന്ന രീതിയിലുള്ള കോൺവെർസേഷനും ആ ഒരു വൺ ആക്ട് പ്ലേ ആണോ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് ആണല്ലോ ഞാനിപ്പോ അതിൽ എഴുതിയ കാര്യങ്ങളായാലും നിങ്ങൾക്കും എനിക്കും ഒക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് അപ്പൊ നമുക്ക് അതും ടിക്ക് ചെയ്യാം അടുത്ത നമുക്കൊരു ഗ്രാമർ സെക്ഷനാണ് ആണ് തന്നേക്കുന്നത് ഇൻ വാക്യൂം പർ ദേം അപ്പോൾ ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹർ കോ കു അപ്പൊ ആദ്യം എന്താ പറയുന്നത് എല്ലാ വ്യക്തികൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് പറയാണ് എല്ലാവർക്കും എന്തെങ്കിലും ചില കാര്യങ്ങളെല്ലാം അറിയാം താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിക്കാണ് ഓക്കെ ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ന് ഉദ്ദേശിക്കുന്നു കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ മുകളിൽ തന്നിട്ടുള്ള ഓരോ വിശകലനങ്ങളും അടിവരയിട്ട ഓരോ വാക്കുകളും നോക്കുക ഈ വിശകലനങ്ങളെ ഓരോ വാക്കുകളും നോക്കിയിട്ട് അവരുടെ പരസ്പരമുള്ള ബന്ധം എന്താണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഹർഷക്സ് എന്ന് പറയുന്നത് വ്യക്തി നിങ്ങൾക്ക് ഗ്രാമർ സിക്ഷൻ ആയാലും എന്തായാലും നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞാലാണ് എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം മീനിങ്സ് തരുമ്പോൾ മൊത്തത്തിൽ ആ ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഓരോ വ്യക്തിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഓരോ വ്യക്തി അവിടെ നമ്മൾ പറയുന്നത് ഏകവചനാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ സക്താഹേ എന്ന് പറയുമ്പോൾ താഹേ കണ്ടില്ലേ അവിടെ അതുപോലെ വരും ഓക്കെ താഹേ എന്നുള്ളത് വരും ഓരോ ആൾക്കാരെ ഓരോ വ്യക്തിയെയും പറയുമ്പോൾ ഏകവചനം വരുമ്പോ അടുത്തത് ഹരേഖ് ഹരേഖ് എന്ന് പറയുന്നതും ഒരാളെ പറ്റി പറയുന്നത് തന്നെയാണ് കേട്ടോ ഒരാളെ പറ്റി പറയുമ്പോൾ അവിടെയും വന്നിരിക്കുന്ന എന്താണ് താഹേ ജാൻ താഹേ എന്ന് പറയുന്നുണ്ട് അടുത്തത് ക്യാ ഹേം അപ്പൊ അടുത്തത് പറയുന്നത് താങ്കൾ എന്താണ് പറയുന്നത് ഈ താങ്കൾ എന്ന് പറയുന്നത് ബഹുവചനമാണ് ഓക്കെ ഗ്രാമേഴ്സ് സെക്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ കൂടുതൽ നമ്മൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എടുക്കാം ആപ് എന്ന് പറയുന്നത് ബഹുവചനമായോണ്ട് അവിടെ ജാൻ തേ ഹേം വന്നു തേ ഹേം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആപ് എന്ന് പറയുന്നത് ബഹുവചനമായോണ്ട് അവിടെ വന്നെന്താ തേ ഹേം താങ്കൾ അവർ എന്നൊക്കെ പറയുമ്പോൾ മേം മേം ഹർ ചീസ് കോ എന്നാണ് ഐ അങ്ങനെയുള്ളത് വരുമ്പ എന്താണ് വരിക ഇവിടെ നോക്കിയേ മേം എന്ന് പറയുമ്പോൾ ഐ ആം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ആ മേം വരുമ്പോ എപ്പോഴും മേമിന്റെ അടുത്ത് ഹും വരും നിങ്ങളെ പറ്റിയിട്ട് നീ അവർ ഇവർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് എന്ന് പറയും യു ആർ അടുത്തതും ആപ് ഹേ അതും യാ മീൻസ് യു ആർന്ന് എന്നെയാണ് വരുന്നത് ഓക്കെ താങ്കൾ അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുമ്പോൾ മറ്റൊരാളെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അവിടെ ആപ്പ് വരികയാണെങ്കിൽ ആപ്പിൻ്റെ ഒപ്പം ഹേം വരും തും വരികയാണെങ്കിൽ ഹോ വരും മേം വരികയാണെങ്കിൽ ഹും വരും ഇത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ ഇതിനനുസരിച്ച് ഗ്രാമേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആപ്പ് വരുമ്പോൾ എന്താണ് തേ ആണ് ലാസ്റ്റ് വരിക ജാൻ തേ അതുപോലെ മേം മേമാണെങ്കിൽ എന്താ വരിക ഹും ഓക്കെ ആപ്പ് വരുമ്പോ തേ വരും അപ്പൊ ജാൻ തേ ഹേം അത് ഞാൻ തേ എന്ന് പറയുന്നത് എന്താ എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന അവിടെ വരുന്ന വാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അതുപോലെ ഹേം മേം എഴുതുമ്പോൾ ഹും തുമ്മ എഴുതുമ്പോൾ ഹോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം ലാസ്റ്റ് വൺ മേം തന്നെയാണ് മേം മാഫി ചാഹ് ഹും അപ്പൊ കേട്ടോ മേം വന്നപ്പോൾ ഹും വന്നു അത് മാത്രല്ല അവിടെയുള്ള വേർഡ് ചാഹ്താ എന്ന് വന്നു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്രാമർ സെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി കാരണം മേം തും അതൊക്കെ വരുമ്പോൾ എന്താണ് ലാസ്റ്റ് വരാൻ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രാമപ്പാട്ട് വന്ന സുഖായി എഴുതി കൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ മുൻപത്തെ രണ്ട് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തത് രണ്ടെങ്കിൽ അത് എന്തായാലും കാണണം ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്തായാലും കാണണം നമുക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി എഴുതുകയാണെങ്കിൽ വേർഡ്സ് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തതും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ താങ്ക്